Hi friends and viewers, ellarkkum Indian Health Academy ilekku orikkal koodi haarthamaya swagatham. Indoru yoga related video aanu. Comment box il onnu rendu peru chodichu thyroid problem ulla yoga asanam endakkiyaanu. Njan cheyirikkunna shirshasanam, sarvangasanam, phalasanam ellam thyroid problem ku uttamamaanu. Njan oru separate video adinu vendi cheyyunnayanu. Adupole uttamaya oru video aanu njan innu cheyyan pogunnathu. Sedu bandhasana allengil bridge pose ennu parayum. Bridge pose ilum neckinu nalla स्ट्रेंथ थायरॉइड प्रॉब्लम्स हाइपर थायरॉइडिज्म हाइपो थायरॉइडिज्म थायरॉइड ग्लैंड स्टिमुलेट आसन सेतु बंधासन सो लेट अस मूव टू द वीडियो കാലുകൾ ചേർത്തു വെച്ച് നീട്ടി ശിദല ദണ്ഡാസനത്തിൽ ഇരുന്നു വിശ്രമിക്കുക അതിനുശേഷം നീണ്ടു നിവർന്നു മലർന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തിന്റെ ഇരുവശത്തും കൈപ്പത്തി കമഴ്ത്തി വെക്കുക കാലുകൾ രണ്ടും മുട്ടു മടക്കി അരക്കെട്ടിൽ നിന്നും 10 മുതൽ 12 ഇഞ്ച് അകലത്തിൽ മാറ്റിൽ വെക്കുക കൈകൾ രണ്ടും ശരീരത്തിന്റെ ഇരുവശത്തും അരക്കെട്ടിനും കാൽപ്പത്തിക്കും അടുത്ത് കൊണ്ടുവെക്കുക ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് പൊക്കി തുടകൾ തറയ്ക്ക് സമാന്തരമായി നിർത്തുക കാൽപ്പത്തിയും കാൽമുട്ടും 90 ഡിഗ്രിയിൽ ലംബമായി നിർത്തുക താടി ഭാഗം ചെസ്റ്റിൽ ടച്ച് ചെയ്തു വേണം നിർത്തുവാൻ കൈവിരലുകൾ പരസ്പരം കോർത്ത് കൈകൾ തറയിൽ നീട്ടി വെക്കുക ശരീരഭാരം മുഴുവനും ഷോൾഡറിൽ കേന്ദ്രീകരിക്കുക സാവധാനത്തിലും ദീർഘമായി ശ്വാസോച്ഛ്വാസം നടത്തുക 30 മുതൽ 60 സെക്കൻഡ് വരെ ഈ നിലയിൽ തുടരുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ അയച്ച് അരക്കെട്ട് സാവധാനം താഴ്ത്തി മാറ്റിൽ വെക്കുക കാലുകൾ രണ്ടും ആദ്യത്തെ നിലയിൽ നീട്ടി ശവാസനത്തിൽ വിശ്രമിക്കുക വേരിയേഷൻ 1 കൈകൾ കൊണ്ട് കാൽപാദം പിടിച്ച് സേതുബന്ധാസനം ചെയ്യുന്ന രീതി നീണ്ടു നിവർന്നു മലർന്നു കിടക്കുക മുട്ടുകൾ മടക്കി 90 ഡിഗ്രിയിൽ തറയ്ക്ക് ലംബമായി വെക്കുക കൈകൾ ശരീരത്തിന് ഇരുവശത്തും വെക്കുക കാൽപത്തികൾ അരക്കെട്ടിനടുത്ത് കൊണ്ടുവന്ന് കൈപ്പത്തി കൊണ്ട് കാൽപത്തിയുടെ പുറകുവശം പിടിക്കാൻ ശ്രമിക്കുക കൈപ്പത്തികൾ കൊണ്ട് കാൽപത്തികൾ പിടിച്ച ശേഷം ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് സാവധാനമുയർത്തി തുടകൾ തറയ്ക്ക് ലംബമായി നിർത്തുക 30 മുതൽ 60 സെക്കൻഡുകൾക്ക് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ അയച്ച് അരക്കെട്ട് സാവധാനം താഴ്ത്തുക അതിനുശേഷം കാലുകൾ രണ്ടും നിവർത്തി ശവാസനത്തിൽ വിശ്രമിക്കുക വേരിയേഷൻ 2 കൈകൾ ശരീരത്തിന് ഇരുവശത്തും ലംബമായി വെച്ച് സേതുബന്ധാസനം ചെയ്യുന്ന രീതി കാലുകൾ നീട്ടി നിവർന്നു കിടന്നതിനു ശേഷം മുട്ടുകൾ 90 ഡിഗ്രിയിൽ മടക്കി വെക്കുക കൈപ്പത്തികളിൽ ബലം കൊടുത്തുകൊണ്ട് ശ്വാസം എടുത്ത് അരക്കെട്ട് സാവധാനം ഉയർത്തുക തുടകൾ തറയ്ക്ക് ലംബമാകുന്നവരെ ഇങ്ങനെ തുടരുക ശരീരഭാരം മുഴുവൻ ഷോൾഡറിൽ കേന്ദ്രീകരിക്കുക താടിയും ചെസ്റ്റും തമ്മിൽ ചേർന്നിരിക്കുവാൻ ശ്രദ്ധിക്കുക ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം അരക്കെട്ട് താഴ്ത്തി ആദ്യത്തെ അവസ്ഥയിലേക്ക് വരിക കാലുകൾ നീട്ടി ശവാസനത്തിൽ വിശ്രമിക്കുക പ്രാക്ടീസ് സെഷൻസ് 10 മിനിറ്റ്സ് വാം അപ്പും സ്ട്രെച്ചിങ്ങും നന്നായി ചെയ്യുക കാൽമുട്ടുകൾ മടക്കി കൈകൾ അരക്കെട്ടിന് ഇരുവശത്തും വെച്ച് മലർന്നു കിടക്കുക കൈപ്പത്തികൾ കൊണ്ട് പൃഷ്ഠഭാഗം സപ്പോർട്ട് ചെയ്തതിനു ശേഷം ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് സാവധാനം ഉയർത്തുക തുടക്കക്കാർ വേണമെങ്കിൽ ഒരു റൗണ്ട് പില്ലോ അരക്കെട്ടിന് കീഴെ സപ്പോർട്ടായി വെക്കാവുന്നതാണ് അതുപോലെ ഷോൾഡറിന് കീഴിൽ കട്ടിയുള്ള ബ്ലാങ്കറ്റ് മടക്കിയോ മാറ്റ് മടക്കിയോ വെക്കാവുന്നതാണ് ശരീരഭാരം മുഴുവൻ ചുമലിൽ കേന്ദ്രീകരിച്ച് താടി ചെസ്റ്റിനോട് ചേർന്നിരിക്കത്തക്ക വണ്ണം മാക്സിമം അരക്കെട്ട് ഉയർത്തുക 30 മുതൽ 60 സെക്കൻഡുകൾക്ക് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ട് സാവധാനം താഴ്ത്തി തറയിൽ ആദ്യത്തെ പൊസിഷനിൽ വെക്കുക കുറച്ചു സമയം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും പ്രാക്ടീസ് തുടരാവുന്നതാണ് ശരീരഭാരം മുഴുവൻ ചുമലിൽ കേന്ദ്രീകരിച്ച് കൈകൾ സാവധാനം അയച്ച് കൈവിരലുകൾ കോർത്തിണക്കി ഇൻ്റർലോക്ക് ചെയ്ത് കൈകൾ സാവധാനം നീട്ടി മാറ്റിൽ വെക്കുക
മുപ്പത് മുതൽ 60 സെക്കൻഡ്സിന് ശേഷം കൈകൾ അയച്ച് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ആദ്യത്തെ നിലയിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. ബാലൻസ് കിട്ടുന്നവരെ ഈ പ്രാക്ടീസ് തുടരാവുന്നതാണ്. അതിനുശേഷം കാലുകൾ രണ്ടും നീട്ടിവെച്ച് ശവാസനത്തിൽ വിശ്രമിക്കുക. ഇതാണ് ബ്രിഡ്ജ് പോസ് അല്ലെങ്കിൽ സേതുബന്ധാസന. സേതുബന്ധാസനം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് ഒരു ഉത്തമ യോഗയാണ് സേതുബന്ധാസന. അതുപോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. കാർഡിയാക് ഫംഗ്ഷൻസ്, ഹാർട്ടിൻ്റെ ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ബ്രെയിനിനെ കാമാക്കി സ്ട്രെസ്സും അതുപോലെ ആൻസൈറ്റിയും ദേഷ്യം എല്ലാം കുറക്കും. ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും. ബാക്ക് പെയിനുള്ളവർക്ക്, നടുവേദന ഉള്ളവർക്ക് നല്ലതാണ്, നടുവേദന കുറയ്ക്കും. സ്പൈനും ഹിപ്പിനെല്ലാം നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും. അതുപോലെ ഉറക്കക്കുറവ് പരിഹരിക്കും. ആർക്കൊക്കെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. കഴുത്ത് വേദനയുള്ളവർ, പുറം വേദനയുള്ളവർ, മുട്ടുവേദനയുള്ളവർ, ഹെർണിയ അതുപോലെ അൾസറുള്ള പേഷ്യൻസ്, പിന്നെ മെൻസ്ട്രേഷൻ പീരിയഡിൽ, മറ്റ് മെഡിക്കൽ കണ്ടീഷൻ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം, മെഡിക്കൽ അഡ്വൈസ് പ്രകാരം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് ഏഞ്ചൽ ഹെൽത്ത് അക്കാഡമി. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നിങ്ങൾ സ്ഥിരമായ ഒരു വ്യൂവർ ആണെങ്കിൽ, സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് കോഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട്. സോ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.